ഒരു മിനിറ്റ് ഞാൻ പോരെ വി ബി മേനോൻ ബി എ ബി എൽ അഡ്വക്കേറ്റ് ഡേ വക്കീലിനെ കാണാനാണല്ലോ വന്നിരിക്കുന്നത് ഇനി കേസം മഴക്കുമായിട്ട് നമ്മളോടെ കൊടുങ്ങൂ ചേട്ടാ ഇത്രയൊക്കെ ആയിട്ട് നിന്റെ സംശയം ഇതുവരെ മാറിയില്ലേ അത് അവന്റെ പഴയ പരിചയക്കാരും വലിയ ആയിരിക്കും ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എനിവേ ഐ ആം എക്സ്ട്രീംലി ഹാപ്പി ടു മീറ്റ് യു ഇരിക്കൂ ആ ഇരിക്കടോ ജെയിംസ് മാത്യു മരിക്കുമ്പോൾ ഞങ്ങൾ ഫാമിലിയോടെ ഗൾഫിലായിരുന്നു സണ്ണിലയുടെ കൂടെ പപ്പ ഇടയ്ക്കിടെ പറയുമായിരുന്നു അറ്റാക്കിന് അരമണിക്കൂർ മുമ്പ് പോലും പറഞ്ഞു മേനോനങ്ങൾ നേരിട്ട് കണ്ട് നന്ദി പറയണമെന്ന് സത്യത്തിൽ കുഞ്ഞുമോനിപ്പോ വന്നു തന്നെ ഓ അതിലൊക്കെ അത്രയ്ക്ക് എന്തിരിക്കുന്നു പത്മയ്ക്ക് ആളെ മനസ്സിലായോ നമ്മുടെ ജെയിംസ് മാത്യുവിന്റെ മകൻ ജോസൂട്ടി ഓ നമ്മളെന്ത് വീട്ടിൽ അതെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ജോസൂട്ടി അന്ന് ബോർഡിംഗിലായിരുന്നു ആ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ നോക്കുന്നത് ജോസൂട്ടി തന്നെയാണ് അല്ലേ കുഞ്ഞുമോൻ എല്ലാത്തിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ കുഞ്ഞുമോൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണേ ഇവിടെ എന്നെത്തി ഒരാഴ്ചയായി ബിസിനസിന്റെ ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നേ പിന്നെ പിന്നെ അങ്കിളിനോടൊരു കാര്യം ചോദിക്കാൻ പപ്പയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാ അങ്കിളിന് മറ്റൊന്നും തോന്നരുത് പപ്പയുടെ അടുത്ത ആളുകളിൽ ഒരാളായതുകൊണ്ട് ചോദിക്കുക യു ആർ മോസ്റ്റ് വെൽക്കം എന്താ കാര്യം ജോസൂട്ടി പപ്പയുടെ ചെറുപ്പകാലത്തെ കുറിച്ചുള്ള ഒരു കാര്യമാ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ പപ്പയ്ക്ക് എന്റെ പ്രായം ഉണ്ടായിരുന്ന കാലം വിവാഹത്തിന് മുമ്പിലത്തെ കാലം ജെയിംസ് മാത്യുവിനെ ഞാൻ പരിചയപ്പെടുന്നത് എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ് എസ്റ്റേറ്റിന്റെ അതിർത്തി സംബന്ധിച്ച ഒരു ഡെസ്പ്യൂട്ട് വാദിക്കാൻ എന്നെ ഏൽപ്പിച്ചു അന്ന് ജെയിംസിന് ജോസൂട്ടിയുടെ പ്രായമൊക്കെ കഴിഞ്ഞിരുന്നു ശരിക്കു പറഞ്ഞാൽ അന്ന് ജോസൂട്ടിയുണ്ട് രണ്ടോ മൂന്നോ വയസ്സാണ് പിന്നെയാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായത് അല്ല പപ്പ എന്റെയൊക്കെ പ്രായത്തിൽ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തെ പറ്റി ആ കാലത്തെ പറ്റി ആ കാലത്തെ ആ കാലത്തെ റിലേഷനെ പറ്റിയാ യു മീൻ എ ലവ് അഫെയർ അതെങ്കിൽ വെരി സോറി മൈ ബോയ് അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു അന്വേഷണം ഒരു ഒരു രസം വീട്ടിലെന്തെങ്കിലും മിസ്സിസ് ജെയിംസ് മാത്യുവിന് വല്ല സംശയമുണ്ടോ ഏയ് നോ അമ്മയ്ക്ക് ഇതറിയേല അമ്മയോട് ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ ചായ കുടിക്കാതെ താങ്ക്സ് വേണ്ട ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാം വീട് കണ്ടുപിടിക്കാനൊന്ന് ചുറ്റി സന്തോഷമായി പപ്പയുടെ നന്ദി മോനെ വലിയ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയാണ് ആ വിചാരം വേണം സ്വത്ത് മാത്രമല്ല കാര്യം ആ പരമ്പര അതിന്റെ തിളക്കം കൂട്ടണം കൂട്ടും അച്ഛനേക്കാൾ വലിയ ആളാകണം വിഷ് യു ഓൾ ദ ബെസ്റ്റ് മൈ സൺ താങ്ക് യു അങ്കിൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരേ അല്ലല്ലോ മിസ്റ്റർ ജെയിംസ് മാത്യുവിന്റെ ആരെ മിസ്റ്റർ ജെയിംസ് മാത്യു പ്ലാന്റർ അറിയില്ല ഓ ഞാൻ കരുതി എന്റെ ഫ്രണ്ട് മിസ്റ്റർ ജെയിംസ് മാത്യുവിന്റെ മകനാണെന്ന് എനി ഹൗ നല്ല ലൈക്നെസ് അതുകൊണ്ടാണ് സോളിഡ്